എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലുള്ള സുപ്രധാന അധികാരങ്ങൾ ശരിവച്ച് സുപ്രീംകോടതി. സ്വത്ത് കണ്ടുകെട്ടാനുള്ള അധികാരവും പരിശോധനയ്ക്കും അറസ്റ്റിനുമുള്ള അധികാരവും ശരിവച്ചു. ഇഡിയുടെ വിശാല അധികാരങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി തള്ളി. കെ പി അഭിലാഷായിരുന്നു. അഭിലാഷ്, ഇഡിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വടംവലികൾക്കിടയിലാണ് ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട ഉത്തരവ് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അന്വേഷണ ഏജൻസികളെ ഭരണകൂടം ദുരുപയോഗം ചെയ്യുന്നുവെന്ന വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധികൾ സുപ്രീംകോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധികളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള 242 ഹർജികളിന്മേൽ വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ജസ്റ്റിസ് എ എൻ ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് സുപ്രധാനമായ വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. അതായത്, സംശയമുള്ള സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ലഭിക്കുകയാണ് എങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഈ സ്വത്തുവകകൾ ഉൾപ്പെടെ ഉള്ളവ കണ്ടുകെട്ടുന്നതിനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമുണ്ട് എന്ന് തന്നെയാണ് രാജ്യത്തെ പരമോന്നത കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ സമർപ്പിച്ചിരുന്നവർ അറിയിച്ചിരുന്നത്, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നത് ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ പോലീസിനുള്ള അധികാരം ദുരുപയോഗം ചെയ്യുകയാണ്. അതായത്, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തുവാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരം ഇല്ല, അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതോടൊപ്പം തന്നെ മറ്റൊരു ആരോപണം എന്നത്, ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ജാമ്യം ലഭിക്കുന്നതിന് കർശനമായ ഉപാധികൾ ആണ് മുന്നിൽ ഉള്ളത്. അതായത്, താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തം എന്ന നിലയിലേക്കാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം പ്രതിക്കാണുള്ളത്. അങ്ങനെ ലഭിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രതിക്ക് ജാമ്യം ലഭിക്കുക. അതായത്, കള്ളപ്പണ നിരോധന നിയമത്തിലെ വകുപ്പ് 45(3)(18)(1) എന്നിവ ശരിവെച്ചതിനോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കേണ്ട പ്രധാനപ്പെട്ട വകുപ്പായ 45നെയും സുപ്രീംകോടതി ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിശാല അർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള അധികാരങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യും എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത്, എൻഫോഴ്സ്മെന്റിനെ കേന്ദ്ര ഏജൻസികളടക്കം കേന്ദ്ര സർക്കാർ അടക്കം ദുരുപയോഗം ചെയ്യുന്നു എന്ന വലിയ വിമർശനം പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ ഉന്നയിക്കുന്നുണ്ട് എങ്കിലും കള്ളപ്പണ നിരോധന നിയമം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുന്നു. കള്ളപ്പണം വെളുപ്പിക്കുന്നത് അടക്കം രാജ്യത്തിന് ദോഷകരമായ പ്രവൃത്തിയാണ് ഇവയെല്ലാം തന്നെ. അതായത്, രാജ്യത്തിൻ്റെ ക്ഷേമത്തിനാവശ്യമായ നികുതി ആയി ലഭിക്കേണ്ട പണം ഉൾപ്പെടെ വെട്ടിക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപാടുകളെ അംഗീകരിക്കാനാവില്ല. ഇത്തരം ഇടപാടുകൾ അന്വേഷിക്കുകയും അതിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഏജൻസി എന്ന നിലയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയും അറസ്റ്റുകൾ രേഖപ്പെടുത്തുകയും ഒപ്പം തുടർ ഇടപാടുകൾ നടത്താതിരിക്കുന്നതിന് വേണ്ടി സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്യുന്നത്. ആ അധികാരത്തെ ചോദ്യം ചെയ്യാനാവില്ല എന്ന് തന്നെയാണ് രാജ്യത്തെ പരമോന്നത കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, കെ പി അഭിലാഷ് വിവരങ്ങൾ നൽകി. നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട്. രാഹുലും പ്രിയങ്കയും സോണിയയ്ക്കൊപ്പമുണ്ട്. ഇന്നലെ 6 മണിക്കൂർ ചോദ്യം ചെയ്ത ഇഡി ഇന്ന് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം ചോദ്യം ചെയ്യലിനെതിരെ ഇന്നും കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുകയാണ്. അഭിലാഷായിരുന്നു അഭിലാഷിന്റെ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇത് 3ാം തവണയാണ് കോൺഗ്രസിന്റെ ഇടക്കാല അധ്യക്ഷ കൂടിയായ സോണിയാഗാന്ധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ഇന്നലെ 7 മണിക്കൂറോളം ആയിരുന്നു ഇഡി സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്തത്. അതിനു മുമ്പ് 2.5 മണിക്കൂർ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്നും ചോദ്യം ചെയ്യൽ നീളുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളൊന്നും സോണിയാഗാന്ധി ഉന്നയിക്കുന്നില്ല എങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കഴിഞ്ഞ ദിവസം 55 ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയാഗാന്ധിയോട് ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചോദിക്കുന്നത് യങ് ഇന്ത്യയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം,
സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് തന്നെ 1937 ആയിരുന്നു 500 വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഓഹരി പങ്കാളിത്തത്തോടുകൂടി നാഷണൽ ഹെറാൾഡ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അസോസിയേറ്റ് ജേണൽ എന്ന കമ്പനി രൂപീകരിക്കുക, അസോസിയേറ്റ് ജേണൽ ലിമിറ്റഡ് കമ്പനി രൂപീകരിക്കും. അങ്ങനെ ഡൽഹി, ലക്നൗ, പാട്ന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് 2000 കോടി രൂപയുടെ ആസ്തി ഈ കമ്പനിക്ക് ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ 2008 ഇത്തരത്തിൽ 7 പതിറ്റാണ്ടുകൾക്ക് ശേഷം നാഷണൽ ഹെറാൾഡ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ആ സമയത്ത് ആണ് 90 കോടി രൂപ പാർട്ടി നാഷണൽ ഹെറാൾഡിന് കടമായി നൽകുന്നത്. ഇത്തരം നടപടിക്രമങ്ങളുടെ ഭാഗമായി തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി തന്നെയാണ് യങ് ഇന്ത്യ എന്ന ഒരു സ്ഥാപനം രൂപീകരിച്ചത് 2011 എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. മാത്രവുമല്ല ഈ യങ് ഇന്ത്യയുടെ 76% ഓഹരികളും സോണിയാഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും പേരിലാണ് ഇപ്പോൾ പ്രധാനമായും യങ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മോത്തിലാൽ വോറ ആണ് എന്നാണ് സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇഡിക്ക് നൽകിയിട്ടുള്ള മൊഴി. എന്നാൽ ഇത് വിശ്വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് ഇഡി വിലയിരുത്തുന്നത്. കാരണം ഇത്രയധികം ഓഹരി പങ്കാളിത്തമുള്ള രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിനെ വിശ്വസിക്കാൻ ഇപ്പോഴും ഇഡി തയ്യാറായിട്ടില്ല. മാത്രവുമല്ല ഇതിൻ്റെ ഡയറക്ടർ എന്ന നിലയിൽ കമ്പനി തീരുമാനങ്ങൾ കൃത്യമായി തന്നെ സോണിയാഗാന്ധി അറിയും, ഒരു അധികാര കേന്ദ്രം എന്നതുകൊണ്ട് തന്നെ. മാത്രവുമല്ല ഈ കമ്പനിയുടെ ഓഹരി പങ്കാളിത്തം എന്നത് കേവലം 50 ലക്ഷം രൂപ മാത്രമായിരുന്നു. ഈ 50 ലക്ഷം രൂപ ആസ്തിയുള്ള ഈ കമ്പനി എങ്ങനെയാണ് നാഷണൽ ഹെറാൾഡിന്റെ ആസ്തികൾ, അതായത് 98 കോടി രൂപ കടം നൽകി, ആ കടം തിരിച്ചടയ്ക്കാൻ ഈ ഹെറാൾഡിന് സാധിക്കാതെ പോയി എന്നതിൻ്റെ പേരിൽ 2000 കോടി രൂപ മൂല്യം വരുന്ന സ്വത്തുക്കൾ എങ്ങനെയാണ് ഈ യങ് ഇന്ത്യക്ക് സ്വന്തമാക്കാൻ സാധിക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യം ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്കുകളും വിശദാംശങ്ങളും ഇടപാടുകളും ആണ് ഇപ്പോഴും ഇഡിക്ക് വ്യക്തമാകേണ്ടത്. കെ പി അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നിയമസഭാ കയ്യാങ്കളി കേസിൽ പ്രതികൾ നേരിട്ടു ഹാജരാകണമെന്ന് കോടതി. സെപ്റ്റംബർ 14 ഹാജരാകാനാണ് നിർദ്ദേശം. കുറ്റപത്രം വായിച്ചു കേൾക്കാനാണ് തിരുവനന്തപുരം CJM കോടതിയിൽ ഹാജരാകേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിനോദ് നൽകും. വിനോദ്, മന്ത്രിയായ ശിവൻകുട്ടി, ഒപ്പം KT ജലീൽ, മുൻമന്ത്രി EP ജയരാജൻ അടക്കം ഹാജരാകേണ്ട ഒരു കേസാണ്. അവരെല്ലാം എത്തണമെന്നാണോ കോടതി നിർദ്ദേശം? രഞ്ജിത്ത്, സെപ്റ്റംബർ 14 കോടതിയിൽ ഹാജരാകണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെയൊക്കെയും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണയുടെ ഘട്ടങ്ങളിലൊക്കെയും പ്രതികൾ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഇത് നേരത്തെ തന്നെ കോടതിയുടെ വിമർശനം ഏൽക്കേണ്ടി വന്ന കേസാണ്. പിന്നീട് സർക്കാർ ഈ കേസ് പിൻവലിക്കുന്നതിനുള്ള ഹർജി കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ പൊതുമുതൽ നശിപ്പിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ ആ ഹർജി തള്ളിക്കളയുകയും ചെയ്തു. ഏതായിരുന്നാലും കുറ്റപത്രം വായിച്ചു കേൾക്കുന്നതിന് സെപ്റ്റംബർ 14 ഹാജരാകണമെന്നാണ് തിരുവനന്തപുരം CJM കോടതി അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച നോട്ടീസാണ് പ്രതികൾക്ക് അയച്ചിരിക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി, EP ജയരാജൻ, KT ജലീൽ തുടങ്ങിയവരാണ് ഈ കേസിൽ പ്രതികളായി ഉള്ളത്. രഞ്ജിത്ത്, ശരി. മന്ത്രിമാരുടെയും MLA മാരുടെയും ശമ്പളം കൂട്ടാൻ കമ്മീഷനെ വെച്ചു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായരാണ് ഏകാംഗ കമ്മീഷൻ. വി അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, വിവരങ്ങൾ. 2017 സംസ്ഥാനത്ത് MLA മാരുടെ ശമ്പളം അവസാനമായി വർദ്ധിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. നേരത്തെയൊക്കെ സ്പീക്കറുടെ ഓഫീസും സ്പീക്കറും മുഖ്യമന്ത്രിയും തലസ്ഥാനം ആലോചിച്ചാണ് MLA മാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അതിന് ഒരു മാറ്റമുള്ളത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിഷയം വന്നു. മന്ത്രിസഭാ യോഗം നേരിട്ട് അത് വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത്, പകരം ഒരു കമ്മീഷൻ നിയമിച്ചിരിക്കുന്നു. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനാണ് MLA മാരുടെ ശമ്പള വർധനയെ കുറിച്ച് പഠിക്കുക, 6 മാസത്തിലുള്ള റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. നിലവിൽ MLA മാരുടെ ശമ്പളം 50,000 രൂപയാണ്. 20,000 രൂപ ട്രാവൽ അലവൻസും ഉണ്ട്. ഇതിൽപ്പെടെ 70,000 രൂപയാണ് നിലവിൽ മന്ത്രിമാർക്ക് ഒരു മാസം, ക്ഷമിക്കുന്ന MLA മാർക്ക് ഒരു മാസം ലഭിക്കുന്നത്. ഇതിൽ വർധന വരുത്തണമെന്ന ശുപാർശയാണ്, ആലോചനയാണ് സർക്കാർ മുന്നിലുള്ളത്. രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ തീരുമാനമുണ്ടാകും. ശരി. വിഴിഞ്ഞം ആഴിമലയിൽ യുവാവിന്റെ തിരോധാന കേസിൽ മുഖ്യപ്രതി പിടിയിൽ. പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവ് രാജേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺസുഹൃത്തിനെ കാണാനെത്തിയ കിരണിനെ 3 പേർ ചേർത്ത് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് കേസ്. വിനോദ്, ഏതായാലും അതിൽ ഒരാൾ ഒരു പ്രതി പിടിയിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റ് ചില വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്.
തൊണ്ടിമുതൽ കേസിൽ മന്ത്രി ആന്റണി രാജുവിനെതിരായ വിചാരണ വേഗത്തിലാക്കണമെന്ന ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. വിചാരണ നീണ്ടുപോയത് ഗൌരവതരമെന്ന് കോടതി നിരീക്ഷിച്ചു. മൂന്നാം കക്ഷിക്ക് ഹർജി നൽകാനാവില്ലെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. എം എസ് അനീഷ് കുമാർ ചേർത്തു. അനീഷ്, കോടതിയിലെത്തിയിരിക്കുന്നു വിഷയം, ആന്റണി രാജുവിന് നിർണായകമാണിത്. എന്തൊക്കെയാണ് കോടതിയുടെ പരാമർശം ഇതുമായി ബന്ധപ്പെട്ട്? രഞ്ജിത്ത്, മലയാളവേദി ചെയർമാനായ ജോർജ് വട്ടുകുളമാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജി കോടതി ഫയൽ സ്വീകരിച്ചിരിക്കുന്നു. വിചാരണ നടപടികൾ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി സമർപ്പിച്ചത്. ഈ ഹർജി നാളെ പരിഗണിക്കാനായി മാറ്റിയിട്ടുമുണ്ട്. എന്നാൽ പ്രാഥമികമായ ചില വിലയിരുത്തലുകൾ കോടതിയുടെ ഭാഗത്ത് വിചാരണ നടപടികൾ നീണ്ടുപോയത് ഗൗരവതരമായ കുഴപ്പമാണ് എന്ന് കോടതി പറയുന്നു. ഇപ്പം മൂന്നാം കക്ഷിക്ക് ഹർജി കക്ഷി ചേരാനാവില്ല എന്ന വാദം ഉയർത്തിയെങ്കിലും ആ വാദവും കോടതി അംഗീകരിച്ചില്ല. എന്തായാലും നാളെ മുതൽ നാളെ ഹർജി പരിഗണിക്കുക തന്നെ ചെയ്യും. എന്തായാലും നേരത്തെ വിദേശിയായ ഒരാളെ കേസിലെ തുണ്ടി മുതൽ ഈ കൃത്രിമം കാണിച്ച് എന്ന ഒരു കേസാണ് ആന്റണി രാജുവിനെതിരെ വന്നത്. കഴിഞ്ഞ 16 വർഷമായി ഈ കേസ് പരിഗണിക്കാതെ 22 തവണ മാറ്റിവെക്കുകയും ഒരിക്കൽ പോലും മന്ത്രി കേസിൽ ഹാജരായിട്ടുമില്ല എന്നാണ് ആരോപണം വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകളും വിവാദങ്ങളും ഒക്കെ വന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ഗുരുതരത്തിൽ ഹർജി പരിഗണിക്കുകയും ആ ഹർജി നാളെ വാദം കേൾക്കാനായി മാറ്റിവെച്ചിരിക്കുകയും ചെയ്യുന്നത്. ശരി, പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട് 2019 ഉത്തരവ് തിരുത്താൻ മന്ത്രിസഭാ തീരുമാനം. സുപ്രീംകോടതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. വനമേഖലയ്ക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനവാസ കേന്ദ്രങ്ങൾ ബഫർ സോണിൽ ഉൾപ്പെടും എന്നായിരുന്നു 2019 ഉത്തരവ്. വി വി അരുൺ ചേരുന്നു. അരുൺ, ഇത് സർക്കാർ ഏറെ വിമർശനം കേട്ട ഒരു ഉത്തരവായിരുന്നു. ഇത് പൂർണ്ണമായും തിരുത്തുക, അതാണോ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? രഞ്ജിത്ത്, 2019 വനം മന്ത്രി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സിലാണ് ജനസാന്ദ്രത കൂടി ഒരു 0.1 കിലോമീറ്റർ വരെയുള്ള മേഖലകളെ ഒഴിവാക്കണമെന്ന നിർദ്ദേശമുള്ളത്. ഇത് വിവാദമായിരുന്നു. ഇതിനെ തുടർന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ ഉത്തരവിറക്കുമ്പോൾ സംസ്ഥാനത്തിന് സുപ്രീംകോടതി സമീപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് 2019 ആ ഉത്തരവ് റദ്ദു ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. പകരം 2020 വനം മന്ത്രി വിളിച്ച യോഗത്തിന് ശേഷം ഒരു ശുപാർശ കേന്ദ്രത്തിന് നിർദ്ദേശം കേന്ദ്രം സമർപ്പിച്ചിരുന്നു. അതായത് ജനവാസ മേഖലകളെ പൂർണ്ണമായി ഒഴിവാക്കണം. ആ തീരുമാനത്തിന് സാധൂര്യം നൽകാൻ ഇന്നത്തെ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത് മന്ത്രിസഭ തീരുമാനമായിരിക്കുന്നു. അതായത് വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലയുടെ കൃഷിയിടങ്ങൾ ഉൾപ്പെടെയുള്ള കച്ചവട കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയെ പൂർണ്ണമായും ബഫർ സോണിൽ ഒഴിവാക്കണമെന്ന തീരുമാനമാണ് സർക്കാർ എടുക്കുക. ഇക്കാര്യം സുപ്രീംകോടതി അറിയിക്കും. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിലുള്ള കേസുമായി മുന്നോട്ട് പോകും. അതിനെ വനം വകുപ്പിനെ ചുമതലപ്പെടുത്തി. എ ജിയുടെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഇതോടുകൂടി വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിനെതിരെ ഉയരുന്ന പ്രതിഷേധം കണ്ടാൽ ഉത്തരവാണ് സുപ്രീംകോടതി വിധിക്ക് മുമ്പ് തന്നെ ഒരു ഉത്തരവാണ് സംസ്ഥാനത്തിനെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുമെന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ഏതായാലും ഇപ്പോൾ ആ ഉത്തരവ് റദ്ദ് ചെയ്യാൻ സർക്കാർ തീരുമാനിക്കുന്നതിലൂടെ ആ പ്രതിഷേധങ്ങൾക്ക് അയവ് വരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ശരി, ഒരിടത്ത് ഭയാനകരമായ അവസ്ഥയിൽ കടലെടുക്കുമ്പോൾ മറ്റൊരിടത്ത് വലിയ തോതിൽ മണൽത്തട്ട് രൂപപ്പെടുന്നുവെന്നാണ് തിരുവനന്തപുരത്തെ തീരമേഖലകളിലെ പുതിയ പ്രതിഭാസം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണമാണ് ഇതിനിടവെക്കുന്നത് എന്ന് മത്സ്യത്തൊഴിലാളികളും പരിസ്ഥിതി പ്രവർത്തകരും വാദിക്കുന്നു. കാലാവസ്ഥാ മാറ്റം മൂലമുള്ള സ്വാഭാവിക പ്രതിഭാസമാണെന്നാണ് മറുവാദം. വിഴിഞ്ഞം തുറമുഖം മുതൽ പൂന്തുറ, വലിയതുറ, ശംഖുമുഖമടങ്ങിയ മേഖലകളുടെ അവസ്ഥയാണിത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 100 മീറ്ററോളം തീരം കടലെടുത്തുപോയി. എനിക്ക് പിന്നിലായി ആ കാണുന്നതാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്ന ഇടം. അവിടെ മുതൽ ഇവിടെ അടിമലത്തുറ തൊട്ട് തമിഴ്നാട് അതിർത്തി വരെ നീളുന്ന തീരമേഖലകളിൽ പുതിയതായി വലിയ തരത്തിൽ തീരം രൂപപ്പെടുന്നു എന്നതാണ് പുതിയ പ്രതിഭാസം. അടിമലത്തുറ മുതൽ തമിഴ്നാട് അതിർത്തി വരെ നീളുന്ന കേരള തീരത്ത് വിശാലമായ മണൽപ്പരപ്പ് രൂപപ്പെട്ടു കഴിഞ്ഞു. ഈ തുറമുഖം വന്നതിന് ശേഷം കിഴക്ക് ഭാഗം എടുത്തു കഴിഞ്ഞാൽ അടിമലത്തുറ, പുല്ലുവിള, പള്ളം,
പുതിയതുറ, കൊച്ചുതുറ, കരിങ്കുളം, പൂവാറ് വരെയുള്ള ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടിൻ്റെ അതിർത്തിയായി. അവിടെ വരെ തീരം വച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിഷ്വല് കാണുമ്പോൾ തന്നെ അറിയാം തീരം എന്തുമാത്രം ഈ ഭാഗങ്ങളിലുണ്ടെന്നും ആ ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് എന്തുമാത്രം തീരം നഷ്ടപ്പെട്ട് വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം ആരംഭിച്ചതിനു ശേഷമുള്ള പാരിസ്ഥിതിക ആഘാതമാണിതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത്. ഒരു വശത്ത് തീരം പോയി, വേറൊരു വശത്ത് തീരം വെക്കും. ഇത് വലിയ വലിയ പ്രശ്നമാണ്. ഇനി കേരളത്തിൽ ഇങ്ങനെയുള്ള നിർമ്മിതികൾ വളരെ സൂക്ഷിച്ച് ആലോചിച്ച് മാത്രമേ ചെയ്യാവൂ എന്ന ആ റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ അതാണ്. പക്ഷെ ഇത് ശാസ്ത്രീയമായ ഒരു വസ്തുതയാണ്. വിഴിഞ്ഞത്തെ പുലിമുട്ട് നിർമ്മാണം കടലിന്റെ സ്വാഭാവിക രീതിയിൽ പോലും മാറ്റമുണ്ടാക്കിയെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. എന്നാൽ ഈ വാദത്തിന് ശാസ്ത്രീയ അടിത്തറയില്ലെന്ന് മറുവാദവുമുണ്ട്. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നാണ് എന്റെ നിഗമനം. ഇപ്പോൾ 2012, 2013, 2014, 2015, 16, 17 കാലഘട്ടത്തിലെ റിമോട്ട് സെൻസിങ് പിന്നീട് ഇമേജസ് ഉണ്ട് നമുക്ക് കോസ്റ്റിന്റെ. ആ ഇമേജസ് പരിശോധിക്കുമ്പോൾ അതിൽ പ്രകടമായ വ്യത്യാസം നമ്മൾ കാണുന്നില്ല ഈ സയന്റിഫിക് കമ്മ്യൂണിറ്റി. അപ്പോൾ അതിൽ പ്രകടമായ വ്യത്യാസം കണ്ടാൽ മാത്രമേ നമുക്ക് പറയാനൊക്കെയുള്ളൂ ഈ കൺസ്ട്രക്ഷൻ ഇവിടെ വന്നതുകൊണ്ട് അമിതമായ തീരശോഷണം നമ്മുടെ തിരുവനന്തപുരം മേഖലയിൽ സംഭവിച്ചു എന്ന് പറയാനൊക്കെ ഉള്ളൂ. തുറമുഖ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം ഇനിയും നടത്തണമെന്നാണ് മത്സ്യത്തൊഴിലാളികളും ലത്തീൻ രൂപതയും വാദിക്കുന്നത്. നിരവധി വീടുകൾ കടലെടുത്തിട്ടും സർക്കാർ സംവിധാനങ്ങൾ തീരത്തെ ഭയാനകമായ അവസ്ഥ അംഗീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഈ ഗവൺമെന്റ് ഈ വിഴിഞ്ഞത്ത് ഈ തുറമുഖം നിർമ്മിക്കുന്നത് കൊണ്ടാണ് ഈ വലിയ തുറയിലെ നൂറുകണക്കിന് ആളുകളുടെ വീടുകൾ പോയതൊന്നും ഇതുവരെ സമ്മതിക്കുന്നില്ല. അദാനിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ അദാനി ഈ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രശ്നം ഗ്രീൻ ട്രൈബ്യൂണലിലും പരിസ്ഥിതി മന്ത്രാലയത്തിലും ചർച്ചയ്ക്ക് വന്നതാണ്. അപ്പോൾ അവരുടെ കേരള ഗവൺമെന്റിന്റെ വാദം മുഴുവൻ ഇത് ഇങ്ങനെ സംഭവിക്കില്ല. കാരണം സംഭവിക്കുമെന്ന് സമ്മതിച്ചാൽ ഈ പദ്ധതി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ ഇത് തമ്മിലുള്ള ബന്ധം അംഗീകരിക്കാൻ ഇപ്പോഴും തയ്യാറാകുന്നത്. തീരം കടലെടുക്കുന്നതിന് കാരണം തുറമുഖ നിർമ്മാണമാണെന്നും അല്ലെന്നും രണ്ടു വാദങ്ങളുണ്ട്. അത് എന്തു തന്നെയായാലും തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന ഈ അസാധാരണ സാഹചര്യം പ്രത്യേകമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ടി ജി സജിത്. സജി ചെറിയാൻ എംഎൽഎയെ അയോഗ്യനാക്കാൻ നിയമത്തിലെ വ്യവസ്ഥ ഏതെന്ന് ഹൈക്കോടതി. പ്രഥമദൃഷ്ടിയാ ഹർജികൾ നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞു. എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വാദം, അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, വിവാദമായ മല്ലപ്പള്ളി പ്രസംഗവുമായി ബന്ധപ്പെട്ട് മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാനെ എം എൽ എ സ്ഥാനത്തു നിന്നും അയോഗ്യനാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രണ്ട് ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. ഈ ഹർജികൾ പരിഗണിക്കവെയാണ് എം എൽ എ അയോഗ്യനാക്കാൻ നിലവിലെ നിയമത്തിൽ എന്ത് വ്യവസ്ഥയാണ് ഉള്ളതെന്ന് കോടതി ചോദിച്ചിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ ഹർജികൾ നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ എ ജിയോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഹർജി ഫയൽ ചെയ്ത ഒരാൾക്ക് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഹർജികൾ ഫയലിൽ സ്വീകരിക്കാതെ തന്നെ കോടതി മടക്കിയിരിക്കുന്നു. എം എൽ എക്ക് ജനപ്രാതിനിധ്യ നിയമപ്രകാരം എങ്ങനെ അയോഗ്യത കൽപ്പിക്കും എന്ന ചോദ്യവും കോടതി ചോദിച്ചിരിക്കുന്നു. ഇന്നലെ കേസ് പ്രാഥമിക പരിഗണനയ്ക്ക് വന്നപ്പോഴും ഇത്തരത്തിൽ നിയമത്തിൽ വ്യവസ്ഥയില്ല എന്ന് കോടതി പറയുകയും ഇത്തരത്തിൽ മറിച്ച് വ്യവസ്ഥകളുണ്ട് എന്ന് വ്യക്തമാക്കുന്ന രേഖകളോ ചട്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കാൻ കോടതി ഹർജിക്കാരന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. രഞ്ജിത്ത്, ഏതായാലും ഏതാണ്ട് ഇതുവരെ സജി ചെറിയാന്റെ എംഎൽഎ സ്ഥാനത്തിന് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതിലല്ലേ കോടതിയുടെ നിരീക്ഷണം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നേരത്തെ മന്ത്രിസ്ഥാനം രാജിവെച്ച ഘട്ടത്തിൽ പോലും പ്രതിപക്ഷം പോലും ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ഒരു ആവശ്യവുമായി അല്ലെങ്കിൽ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയിരുന്നില്ല. കാരണം നിയമപരമായ ഒരു വശം ഇതുമായി ബന്ധപ്പെട്ട് എം എൽ എ സ്ഥാനം അയോഗ്യനാക്കുന്നതും ബന്ധപ്പെട്ടില്ല. ഒരുപക്ഷെ ഈ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ മന്ത്രിസ്ഥാനത്തു നിന്ന് പോലും രാജിവെക്കേണ്ടതില്ല എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. പക്ഷേ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ഈ ഭരണഘടന
സ്ഥാപനങ്ങളോട് എല്ലാ കാലവും ബഹുമാനത്തോടുകൂടി പെരുമാറുന്ന പാർട്ടി എന്ന രീതിയിൽ ധാർമ്മികത മുൻനിർത്തി രാജിവെക്കുന്നു എന്ന തരത്തിലേക്കാണ് CPM വിശദീകരണം നൽകുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന് MLA സ്ഥാനം രാജിവെക്കേണ്ട തരത്തിലുള്ള ഒരു അയോഗ്യതയും അല്ലെങ്കിൽ അയോഗ്യനാക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും നിയമത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അർദ്ധശങ്കക്കിടയിൽ ഇല്ലാത്ത വിധം കോടതി ഇപ്പോൾ പറയുകയും ഈ ഹർജി ഫയലിൽ സ്വീകരിക്കാതെ തന്നെ മടക്കുകയും ചെയ്യുന്നത്. രഞ്ജിത്ത്. ശരി, MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിൽവർ ലൈൻ പദ്ധതിക്ക് ബദൽ നിർദ്ദേശവുമായി കേരളത്തിലെ BJP നേതാക്കൾ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും. സിൽവർ ലൈനിന് പകരം കേരളത്തിന് മൂന്നാമത്തെ റെയിൽവേ ലൈൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. നേമം ടെർമിനൽ പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യവും നേതാക്കൾ മുന്നോട്ട് വെക്കും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും PK കൃഷ്ണദാസ്, VV രാജേഷ് എന്നിവരുമുണ്ട്. കേരളത്തിന്റെ അടിസ്ഥാന വികസനത്തെ കേന്ദ്ര സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം ശരിയല്ലെന്ന് വി മുരളീധരൻ. സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര പദ്ധതികളിലൂടെ CPM നേതാക്കൾ കമ്മീഷൻ നേടാൻ ശ്രമിക്കുന്നത് തടയുമെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിലെ സർക്കാർ സാമ്പത്തിക അച്ചടക്കം പാലിക്കണം എന്ന് ധനകാര്യ മന്ത്രാലയം ആവശ്യപ്പെടുന്നത് അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് അവർ കമ്മീഷൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പദ്ധതികളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാർ കൂട്ടുനിൽക്കില്ല. സിൽവർ ലൈനിൽ സർക്കാർ അനാവശ്യ ധൃതി കാട്ടിയത് 70 ലക്ഷ്യമിട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ ധാർഷ്ട്യം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തെ ശ്രീലങ്കയ്ക്ക് സമാനമായ സാമ്പത്തിക സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് സിൽവർ ലൈനെന്നും സതീശൻ പറഞ്ഞു. ഈ അനാവശ്യമായ ധൃതി 70 ലക്ഷ്യമാക്കിയിട്ടാണ് സിൽവർ ലൈനിൻ്റെ പുറകെ കാണിച്ചത് എന്ന് വ്യക്തമാണ്. ഇന്ന് അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു പദ്ധതിയായി നിൽക്കുകയാണ്. ഒരു കാരണവശാലും അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നൊന്നുകൂടി വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് കേരളത്തിൻ്റെ പ്രകൃതി ദുരന്തം ക്ഷണിച്ചു വരുത്തും കേരളത്തിൽ. അത് കേരളത്തെ ശ്രീലങ്കയേക്ക് പോലെ ആക്കി മാറ്റുന്ന സാമ്പത്തികമായ തകർച്ചയിലേക്ക് അതിനെ കേരളത്തിലെ നയിക്കും. കുമരകം ബോട്ട് ദുരന്തത്തിന് ഇന്ന് 20 വയസ്സ്. വേമ്പനാട്ട് കായലിന്റെ ആഴങ്ങളിൽ പൊലിഞ്ഞുപോയത് 29 പേരുടെ ജീവനാണ്. വർഷങ്ങൾ എത്ര പോയി പറഞ്ഞിട്ടും വേദനയുടെ ആ നാളുകളെ ആർക്കും മറക്കാനാവുന്നില്ല. 2002 ജൂലൈ 27 വേമ്പനാട് കായലിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത ദിവസം. സമയം പുലർച്ചെ 5:45. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും കോട്ടയം ജില്ലയിലെ കുമരകം ലക്ഷ്യമാക്കി ജലഗതാഗത വകുപ്പിന്റെ A 53 നമ്പർ ബോട്ട് നീങ്ങുന്നു. 1000 സ്വപ്നങ്ങളുമായി PSC ലാസ്റ്റ് ഗ്രേഡ് സർവൻ പരീക്ഷ എഴുതാൻ കോട്ടയത്തേക്ക് പോയ മുഹമ്മ, കായിപ്പുറം, പുത്തനങ്ങാടി തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലെ ഉദ്യോഗാർത്ഥികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നവരിൽ ഏറെയും. കൂടാതെ സ്ഥിരം യാത്രക്കാരായ കൂലിപ്പണിക്കാരും മത്സ്യവില്പനക്കാരും. 6:10 ബോട്ട് കുമരകം ജെട്ടിക്ക് ഏതാനും അകലെയെത്തി. പിന്നീട് നാം അറിഞ്ഞത് ആഴങ്ങളിൽ പൊലിഞ്ഞ ജീവന്റെ വാർത്തകളായിരുന്നു. കേവലം ഈ 150 പേര് കയറുന്ന ബോട്ടിൽ 300-ലധികം യാത്രക്കാരെ രാവിലെ 5:45 വിടേണ്ട ബോട്ട് നേരത്തെ തന്നെ 5:10 ബോട്ട് ഇവിടെ തള്ളി. ആ ബോട്ട് തള്ളി ഏതാണ്ട് 15 മിനിറ്റ് അടുക്കാറ് കുമരകം പള്ളിയുടെ അടുത്ത് അടുക്കാറായപ്പോഴത്തേക്കും ബോട്ട് കുറ്റിയിലിടിച്ചെന്നാണ് പറയുന്നത്. ഇപ്പോഴും അത് അവ്യക്തമാണ്, കുറ്റിയിലിടിച്ചോ മണൽത്തിട്ടയിൽ തട്ടിയോ എന്നുള്ളത്. ആ ബോട്ട് മുങ്ങി, 300 പേരും മരിക്കേണ്ടതായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് കുറച്ച് പേര് രക്ഷപ്പെട്ടു. കുറേ ആ അന്ന് കിടന്ന ട്രെജറിൻ്റെ കക്ഷികളും വള്ളത്തൊഴിലാളികളും കക്കാവാരുന്നവരും കുമരകത്തെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് രക്ഷപ്പെടുത്തി. 15 സ്ത്രീകളും 13 പുരുഷന്മാരും 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയും ഉൾപ്പെടെ 29 പേർ ആ ദുരന്തത്തിന് ഇരകളായി. നാടിനെ കണ്ണീരിലാക്കിയ പല കുടുംബങ്ങളുടെയും നെടുന്തുണുകളെ തന്നെ ഇല്ലാതാക്കിയ ദിനം 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ ഗ്രാമം സ്മരിക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. സംഘടനാപരമായ ദൗർബല്യങ്ങൾ UDFനുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്നവർ അകന്നുപോയിട്ടുണ്ട്. മുന്നണി വിപുലീകരണം UDF ചർച്ച ചെയ്യുമെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസിന് കുറെ ദൗർബല്യങ്ങളുണ്ട്, സംഘടനാപരമായ ദൗർബല്യങ്ങൾ. അതാണല്ലോ അതിന്റെ അർത്ഥം, UDF ദുർബലമാണെന്നാണ് അതിന്റെ അർത്ഥം. സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. തുടർച്ചയായ 2 തോൽവി, അത് ഞങ്ങൾ പഠിക്കുകയാണ്. ഇപ്പോഴും ഞങ്ങളത് പഠിച്ച് കുറെ കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുകയാണ്. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ചെയ്യുന്നൊരു പ്രോസസ്സാണ്, മനസ്സിലായില്ലേ? അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ഞങ്ങൾ ചെയ്യും.
അല്ല, ഞങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയാൻ ആരെങ്കിലും വിശ്വസിക്കും? ഞങ്ങൾക്ക് കുറെ ദൗർബല്യങ്ങളുണ്ട്, സംഘടനാപരമായ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കൂട്ടായി ചേർന്ന് അത് മനസ്സിലാക്കി ഒരുമിച്ചിരുന്ന് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. യു ഡി എഫ് കൂടുതൽ മുന്നണി എന്നുള്ള നിലയിൽ കൂടുതൽ പാർട്ടികളെ ഉൾപ്പെടുത്തി വിപുലപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് ചേർന്നിട്ടാണ് തീരുമാനിക്കേണ്ടത്. അത് യു ഡി എഫ് ചേർന്ന് അതിന്റെ സമയമാകുമ്പോൾ ആ കാര്യം ചർച്ച ചെയ്യും. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ഊന്നുവടി പ്രതിപക്ഷത്തിന് വേണ്ട. ലാവ്ലിൻ കേസിൽ ബി ജെ പി നൽകിയ ഊന്നുവടിയിലാണ് മുഖ്യമന്ത്രി പിടിച്ചു നിൽക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു, തീവ്ര വലതുപക്ഷ സ്വഭാവമാണ് സർക്കാരിനെന്നും സതീശൻ പറഞ്ഞു. അത് ലാവ്ലിൻ കേസിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർണ കള്ളക്കടത്തിൽ നിന്ന് രക്ഷപ്പെടാനും ബി ജെ പി ദേശീയ നേതൃത്വം നൽകിയ ഊന്നുവടിയിലാണ് അദ്ദേഹം നിവർന്നു നിൽക്കുന്നത്. ആ ഊന്നുവടി എന്തായാലും ഞങ്ങൾക്ക് വേണ്ട എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരു മുന്നണിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആ മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലമാക്കും എന്ന് ഞങ്ങൾ പറഞ്ഞതിന് മുഖ്യമന്ത്രി എന്തിനാണ് ഇത്ര അസ്വസ്ഥനാകുന്നത്? ഇന്ന് മോഡി ഭരണകൂടമാണ് തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്നത്, അത് അവർ സമ്മതിക്കുന്നുണ്ട്. ആ മോഡി ഭരണകൂടം എടുക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാടിന്റെ പുറകെയാണ് സി പി എം, കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ ഗവൺമെന്റും പോകുന്നത്. ഈ കേരളയിൽ തന്നെ അതിനൊരു ഉദാഹരണമാണ്. പ്ലാനിംഗ് പ്രക്രിയയെ പൂർണ്ണമായി നിഷ്ക്രിയമാക്കി പ്രോജക്റ്റിലേക്ക് പോകുന്നതാണ് തീവ്ര വലതുപക്ഷത്തിന്റെ നയം. അതുതന്നെയാണ് കേരളത്തിൽ ചെയ്യുന്നത്. പ്ലാനിംഗ് പൂർണ്ണമായി ഉപേക്ഷിച്ച് നേരെ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. ചിന്തൻ ശിബിരം കോൺഗ്രസിലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചതായി കെ പി സി സി മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോൺഗ്രസ് പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്, അതിലൂടെ കോൺഗ്രസ് മുന്നേറുമെന്നും കോഴിക്കോട് ഡി സി സി സംഘടിപ്പിച്ച സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്ത് മുല്ലപ്പള്ളി പറഞ്ഞു. ഒരു പോരാട്ടമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വന്നു. എല്ലാ തലങ്ങളിലും ആ പോരാട്ടം പൂർത്തിയാക്കാൻ സാധ്യമല്ല. പ്രത്യാശ കോൺഗ്രസ്കാർ കഴിഞ്ഞ ദിവസം നമ്മുടെ രണ്ട് ദിവസം ഇവിടെ നടന്ന ചിന്തൻ ശിവസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച എല്ലാവരെയും ചേർച്ച പിടിച്ചു, എല്ലാ ജനാധിപത്യ മതസ്ഥയും ചേർച്ച പിടിച്ചു. 2020 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉച്ചറവിജയം നേടാൻ സാധിച്ചത്? അതുപോലെയാണ് ഏറ്റവും മഹത്തായ വിജയം കൈവരിക്കാൻ സാധിച്ച തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലാണ് ഒരു റേഖയാണ് ചിന്തിച്ചവരും വലിച്ചു വെച്ചെന്ന കാര്യം ഞാനിവിടെ അഭിമാനത്തോടെ പറയാനാണ്. തീർച്ചയായിട്ടും ആ പാർട്ടിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകും. എല്ലാവരെയും ചേർത്ത് വിളിച്ചു, എല്ലാ മതേതര രാജപക്ഷ സഖ്യങ്ങളുമായി സംവദിച്ചുകൊണ്ട് രാജ്യത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് നടപടികളെല്ലാം ചോദ്യത്തിനുവേണ്ടി നിരന്തരമായ പോരാട്ടമായി നമുക്ക് മുന്നോട്ട് പോകണം. ആ പോരാട്ടത്തിന്റെ സൂചനയായിട്ട് ഞാൻ ഈ പരിപാടി വ്യക്തമാക്കി. കാരക്കോണം മെഡിക്കൽ കോളേജിലെ പ്രവേശനത്തിന് തലവരിപ്പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിൽ സി എസ് ഐ സഭാ മോഡറേറ്റർ ബിഷപ്പ് ധർമ്മയ റസാലത്തിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ സഭയുമായി ബന്ധപ്പെട്ട നാലിടത്ത് ഇ ഡി പരിശോധന നടത്തിയിരുന്നു. സഭാ സമ്മേളനത്തിനായി യു കെയിലേക്ക് പോകാനായി ബിഷപ്പ് ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയെങ്കിലും ഇ ഡി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതിനാൽ എമിഗ്രേഷൻ വിഭാഗം തിരിച്ചയക്കുകയായിരുന്നു. സഭാ സെക്രട്ടറി ടി പി പ്രവീൺ, കോളേജ് ഡയറക്ടർ ബെനറ്റ് എബ്രഹാം എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഇവരെയും അടുത്ത ദിവസം ചോദ്യം ചെയ്യും. എന്നാൽ പ്രവീൺ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. ബിഷപ്പ് ആന്റണി കരിയലിനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയാലും കുർബാന ഏകീകരണം അതിരൂപതയിൽ അനുവദിക്കില്ലെന്ന് ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും. സിറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഇരയാണ് ബിഷപ്പ് ആന്റണി കരിയിലെന്നാണ് ഇവരുടെ പക്ഷം. ക്രിമിനൽ കേസിൽ പ്രതിയായ കർദിനാളാണ് രാജിവെക്കേണ്ടതെന്ന് കർദിനാൾ വിരുദ്ധപക്ഷം ആരോപിച്ചു. വത്തിക്കാൻ പ്രതിനിധിക്ക് ബിഷപ്പ് ആന്റണി കരിയിൽ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ടുള്ള കത്ത് കൈമാറിയതോടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിലെ സ്ഥിതി സ്ഫോടനാത്മകമാണ്. മാർപ്പാപ്പ എടുക്കുന്ന ഏതു തീരുമാനത്തിനും താൻ വിധേയപ്പെടുമെന്ന് വത്തിക്കാൻ സ്ഥാനപതിയോട് ആന്റണി കരിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെ രാജ്യസന്നദ്ധതയായി വ്യാഖ്യാനിക്കേണ്ടെന്നാണ് കരിയലിന് അനുകൂലിക്കുന്ന ഒരു വിഭാഗം വൈദികരുടെയും വിശ്വാസികളുടെയും പക്ഷം. സഭാഭൂമി വിൽപ്പനയിലെ നഷ്ടത്തിന് പരിഹാരമുണ്ടാകും വരെ അതിരൂപതയിൽ പ്രതിഷേധം തുടരാനാണ് വിമതരുടെ തീരുമാനം. കരിയിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടാൽ പകരമെത്തുന്നയാൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് തന്നെ ആകണമെന്ന നിലപാടിലാണ് കർദിനാൾ വിരുദ്ധപക്ഷം.
അല്ലെങ്കിൽ പ്രതിഷേധവും സമരവും തുടരുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഞങ്ങൾക്ക് തികച്ചും എഗൈൻസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളും സംസാരവും മറുപടികളും ഒക്കെ. 10 വർഷം ആലഞ്ചേരി ഇവിടെ ഈ രൂപതയെ ഭരിച്ചിട്ട് 465 അച്ഛന്മാരിൽ 15 പേരെ അദ്ദേഹത്തിന് ഒപ്പം നിർത്താൻ പറ്റുള്ളൂ മുഴുവൻ അധികാരങ്ങളും ഓഫറുകളും വെച്ചിട്ടും എന്ന് പറയുമ്പോൾ ഈ അച്ഛന്മാരൊന്നും നിൽക്കുന്നത് അധികാരങ്ങൾക്കും സ്ഥാനങ്ങൾക്കും വേണ്ടിയല്ല എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വത്തിക്കാൻ സ്ഥാനപതി കൊച്ചിയിലെത്തിയപ്പോൾ അതിരൂപതയിലെ പ്രശ്നങ്ങൾ തങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ് കർദിനാൾ വിരുദ്ധ പക്ഷം. അടുത്ത മാസം പകുതിയോടെയാണ് സിറോ മലബാർ സഭ സമ്പൂർണ്ണ സിനഡ് നടക്കുന്നത്. അതിനു മുൻപ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണം സംബന്ധിച്ച കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. ലൈംഗിക അതിക്രമ കേസിൽ സാംസ്കാരിക പ്രവർത്തകൻ സിവിക് ചന്ദ്രന്റെ അറസ്റ്റ് വൈകുന്നതിൽ ഒത്തുകളിയെന്ന ആക്ഷേപം. പരാതി നൽകി ആഴ്ചകൾ പിന്നിട്ടും നടപടിയില്ലാത്തതിനാൽ പ്രക്ഷോഭം തുടരാനാണ് പട്ടികയായ സംഘടനകളുടെ തീരുമാനം. ഏപ്രിലിൽ പയ്യോളിയിലെ ഒരു സാംസ്കാരിക ക്യാമ്പിനിടെ സിവിക് ചന്ദ്രൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി പരാതി നൽകിയിരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ സംഭവം പുറത്തുവിട്ട യുവതി ആഴ്ചകൾക്ക് മുൻപ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വടകര DYSP നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെ സിവിക് ചന്ദ്രൻ ഒളിവിൽ പോയി. പരാതി നൽകിയ വേളയിൽ തന്നെ സിവിക് ചന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെന്നാണ് പട്ടികജാതി സംഘടനകളുടെ ആരോപണം. ഇവിടെ പോലീസ് ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാനുള്ള ഒരു സാവകാശം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് സംശയമുണ്ട്. അങ്ങനെ സംശയിക്കുന്നു. ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ഇവിടെ ഇതിനകത്ത് നമ്മള് സിവിക്കിന്റെതാണ് നമ്മളിപ്പോ പരാതി വന്നിട്ടുള്ളത്. സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ 100 പേർ ഒപ്പുവെച്ച നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും വൈകാതെ അറസ്റ്റുണ്ടാകുമെന്നും പോലീസും വ്യക്തമാക്കി. ന്യൂസ് 18 കോഴിക്കോട്. പാലക്കാട് നഗരത്തിൽ ഒരു കുടുംബത്തെ ഊരുവിലക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി സമുദായ നേതാക്കൾ. ആരെയും ഊരുവിലക്കിയിട്ടില്ലെന്നും ക്ഷേത്രത്തിന്റെ ഗേറ്റ് തകർത്ത സംഭവത്തെ തുടർന്ന് ജനറൽ ബോഡി യോഗം വരെ തൽക്കാലം മാറ്റി നിർത്തുകയാണെന്നും നേതാക്കൾ പ്രതികരിച്ചു. പാലക്കാട് കുന്നത്തുർമേട് അരുന്ധതിയാർ തെരുവിലെ ചക്ലിയ സമുദായത്തിൽപ്പെട്ട ഉണ്ണികൃഷ്ണനെയും കുടുംബത്തെയും ഊരുവിലക്കിയെന്ന പരാതിയിലാണ് സമുദായ നേതാക്കൾ വിശദീകരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ മെയ് മാസം 22-ാം തീയതി ക്ഷേത്രം അറിഞ്ഞുകൊടുക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് തകർന്നു കിടക്കുന്നതായിട്ട് നാം കണ്ടു. ഈ കണ്ടത് ആരാണ് തകർന്നത് എന്നുള്ളത് നമുക്ക് ഏകദേശം അതിൻ്റെ വിവരം കിട്ടിയ സ്ഥിതിക്ക്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് തകർന്ന വിവരം ക്ഷേത്ര കമ്മിറ്റി അറിഞ്ഞില്ലേ? എന്തുകൊണ്ട് നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തില്ല? ഇത് കമ്മിറ്റിക്കാരോട് ഞങ്ങൾ ദേശക്കാരോട് പോയി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളത് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ മാത്രമല്ല അവർ തകർത്ത ഗേറ്റിനെ വെൽഡിംഗ് ചെയ്തിട്ട് സാധാരണ രീതിയിലാക്കി വെച്ചിട്ട് അതാണ് ഈ ഗേറ്റ്. ആരെയും ഊരുവിലക്കിയിട്ടില്ലെന്ന് സമുദായാംഗമായ ബാലസുബ്രഹ്മണ്യം. നുണകളാണ് ഇവർ പറഞ്ഞു നടത്തുന്നത്. പച്ചക്കള്ളം പറഞ്ഞ് അവൻ്റെ ഭാഷ തന്നെ പറയുമ്പോൾ പച്ചക്കള്ളമാണത്. ഇവർ വന്ന് ഗേറ്റ് മറ്റേ ഗേറ്റ് തല്ലി പൊടിച്ചതിന് ഒരു സമുദായക്കാർ ചോദിക്കില്ലേ? അത് ചോദിക്കോ ചോദിക്കില്ലയോ? ആ ചോദിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ ജോലിക്ക് വരുമ്പോൾ പിന്നെ ഇത് മറ്റേ ഭംഗം വരുത്തിയിരിക്കുന്നത്. അടച്ചിട്ട് അമ്പരങ്ങനെ തുറക്കരുത്, ഞാൻ ആചരെ നശിപ്പിക്കരുത് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ആർക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തോ, എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോകണം, കരയണം, ഞാൻ ഇനിയും അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് അതിനെ നശിപ്പിച്ച് ഉള്ളി കയറി കൽവിളക്കുകൾ തട്ടിയിടവർപ്പോൾ ഭർത്താവ് തടസ്സം കൊണ്ടുപോയി. അങ്ങനെ ചെയ്യേണ്ട പറഞ്ഞ് തടസ്സപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കമ്മിറ്റിയിലെ മെമ്പറാണ്. അതുകൊണ്ട് മാത്രം കമ്മിറ്റിക്കാരതിൽ നാട്ടുകാരെ അറിയിക്കുകയോ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ജനങ്ങളിൽ അറിയിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നാൽ ഇരുകൂട്ടരെയും ഒരുമിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ന്യൂസ് 18 പാലക്കാട്. കോട്ടയം രാമപുരം പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. പഞ്ചായത്ത് പ്രസിഡന്റ് കൂറുമാറി ഇടതുമുന്നണിയിൽ എത്തിയതോടെയാണ് ഭരണം UDFന് നഷ്ടമായത്. കോൺഗ്രസ് അംഗം ഷൈനി സന്തോഷാണ് ഇടതുമുന്നണിയിൽ എത്തിയത്. ശ്രീത്തു വിവരങ്ങൾ. പാലയുടെ രാഷ്ട്രീയത്തിൽ രാമപുരം വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തട്ടകങ്ങൾ ഒന്നാണ് രാമപുരം. ആ രാമപുരത്താണ് കോൺഗ്രസിന് ഭരണം നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. എന്തായാലും വളരെ നാടകീയമായ ചില നീക്കങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന് അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്നതെന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് കോൺഗ്രസ് അംഗം ഷൈനി സന്തോഷ് കൂറുമാറി ഇടതുമുന്നണിയിൽ എത്തുകയായിരുന്നു. ഫലത്തിൽ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 8 വോട്ട് ഷൈനിക്ക് ലഭിച്ചു. 7 വോട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായ ലിസമ്മയ്ക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിയിലേക്ക് എത്തുന്നത്. ഫലത്തിൽ വലിയ സാമ്പത്തികമായുള്ള കച്ചവടങ്ങളാണ്, കുതിര കച്ചവടത്തിലൂടെയാണ് കോൺഗ്രസ് അംഗത്തെ ഇടതുമുന്നണിയിൽ എത്തിച്ചതെന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഫലത്തിൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം വലിയ ആഹ്ലാദത്തിലാണ്.
ഈ ഇടതു മുന്നണിയിലെത്തിയപ്പോൾ ഏതാണ്ട് ആകെയുള്ള 72 പഞ്ചായത്തിൽ 50 പഞ്ചായത്തുകൾ ജില്ലയിൽ ആകെ പിടിക്കാൻ കേരള കോൺഗ്രസിന്റെ വരവോടെ ഇടതു മുന്നണിക്ക് കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെ പക്ഷേ ഇത്തരം ചില പ്രധാനപ്പെട്ട പഞ്ചായത്തുകൾ, മുത്തോലി അതുപോലെ തന്നെ രാമപുരം പോലുള്ള പഞ്ചായത്തുകൾ ഭരണം നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ആ രാമപുരവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇതിലൊരു കുതിര കച്ചവടം ഉണ്ടായിട്ടുണ്ട് അവസാന നിമിഷത്തിലെ ഈ കൂറുമാറ്റം എന്നുള്ളതാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. രഞ്ജിത്ത്. കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. ശ്രീത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. കർക്കടക വാവുബലി ചടങ്ങുകൾക്ക് സഹായം നൽകണമെന്ന ആഹ്വാനവുമായി CPM നേതാവ് PJ രാജൻ. പിതൃസ്മരണ ഉയർത്തി വിശ്വാസികൾ ഒത്തുകൂടുന്ന എല്ലായിടങ്ങളിലും സന്നദ്ധ സംഘടനകൾ ആവശ്യമായ സേവനം നൽകണം. ഇത്തരമിടങ്ങൾ ഭീകരമുഖങ്ങൾ മറച്ചുവെക്കാൻ സേവനത്തിന്റെ മുഖം മൂടിയണിയുന്നവർക്ക് മാത്രമായി വിട്ടുകൊടുക്കരുതെന്നും ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മനു ഭരത് എഴുതുന്നു. മനു, ഇത് CPMന്റെ ഒരു പുതിയ നീക്കമായി കാണാം, എന്താണ് വിവരങ്ങൾ? പൊതുവേ ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിലും ഉത്സവ കാര്യങ്ങളിലുമൊക്കെ CPMന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിൽ പലയിടങ്ങളിലും അത് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യവും നിലവിൽ ഉണ്ട്. അതിനോടുകൂടി തന്നെ ചേർത്ത് വായിക്കണം ജയരാജൻ്റെ ഫേസ്ബുക്കിലുള്ള ഈ പ്രസ്താവനയും. കാരണം കർക്കിടക വാവുബലിക്ക് എത്തുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനായി സന്നദ്ധ സംഘടനകൾ ഉണ്ടാകണം എന്ന് PJ രാജൻ പറയുമ്പോൾ അത് CPM അനുകൂല സംഘടനകൾ അതിനായി രംഗത്തിറങ്ങണം എന്ന് തന്നെയാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. ഈ കർക്കിടക ബലിയിൽ നിഷ്പക്ഷമായ ഒരു പൂർവ്വകാല സ്മരണയുണ്ട് എന്ന് ജയരാജൻ വാദിക്കുന്നു. അതിൽ മതമില്ല, ഐതിഹ്യത്തിലൂടെയും അതിൻ്റെ ഭാഗമായി വിശ്വാസത്തിലൂടെയും കടന്നു വന്ന മനുഷ്യൻ മാത്രമേ ഇത്തരം ആചാരങ്ങളിലുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ആ മനുഷ്യനിൽ നിന്ന് നാനാതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അങ്ങനെയുള്ള മനുഷ്യനെ വർഗീയ സങ്കുചിത അറകളിൽ അടയ്ക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. അക്കാര്യത്തിൽ സമൂഹം ജാഗ്രത പുലർത്തണം എന്നും ജയരാജൻ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഇത്തരം ഇടങ്ങളിൽ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി CPM അനുകൂല സംഘടനകളും രംഗത്തെത്തണം എന്നൊരാഹ്വാനമാണ് PJ രാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നത്. ശരി. തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലും കൊച്ചി ED ഓഫീസിന് മുന്നിലും കോൺഗ്രസിന്റെ പ്രതിഷേധം. സോണിയാഗാന്ധിയെ 3rd time ED ചോദ്യം ചെയ്യുന്നതിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാർ വളരെ ചിട്ടയോടെ ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. ജില്ലയിലുള്ള ആയിരക്കണക്കിന് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇവിടെ വന്ന് ഞങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു. അതിനുശേഷം ഇന്നലെയും മിനിഞ്ഞാന്ന് കഴിഞ്ഞൊരു ദിവസം ഇന്നലെ ഇന്നുമായി വീണ്ടും ദേശീയതയെ അപമാനിക്കുന്നു, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അപമാനിക്കുന്നു, രാജ്യത്തിന്റെ ബഹുസ്വരതയെ അപമാനിക്കുന്നു, രാജ്യത്തെ ജനങ്ങളെ നമുക്കറിയാം രാജ്യസ്നേഹത്തെ അപമാനിക്കുന്നു. സജിത്ത് വിവരങ്ങൾ നൽകും. സജിത്ത്, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ടോ പരിപാടിയിൽ? തീർച്ചയായും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത്. രമേശ് ചെന്നിത്തല, ഒപ്പം തന്നെ ACC പ്രസിഡന്റ് ബാലോദേവി അടക്കമുള്ള പ്രമുഖ നേതാക്കളുണ്ട്. തലസ്ഥാനത്ത് പെട്ടെന്ന് ഉണ്ടായിരുന്ന നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. MNC MLA അടക്കമുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു. രാജ്ഭവന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിച്ചു കൊണ്ടാണ് ഇപ്പോൾ നേതാക്കൾ പ്രതിഷേധിക്കുന്നത്. സോണിയാഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് രാജ്ഭവന് മുന്നിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നേതാക്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 100 വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നും പ്രവർത്തകർ അറസ്റ്റ് വരിക്കുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സോണിയാഗാന്ധിക്ക് പിന്തുണയുമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള വലിയൊരു പ്രതിഷേധമാണ് പങ്കുവച്ചത്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.